വരാൻ പോകുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ സഹായകരമായ മികച്ച ഒരു സ്ഥാനാർത്ഥി പാനലാണ് സിപിഎം തയ്യാറാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷ തുടർഭരണം ഇല്ലാതാക്കാൻ ധനിക രാഷ്ട്രീയ ശക്തികളും തീവ്ര വർഗീയ ശക്തികളും നടത്തുന്ന പരിശ്രമം കേരളത്തിൽ വിജയിക്കില്ല. എൽഡിഎഫിന്റെ തുടർഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അഞ്ചു വർഷവും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും വർഗീയതയ്ക്ക് കീഴടങ്ങാത്ത രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു. ജനങ്ങളുടെ സ്വൈര്യജീവിതം ഉറപ്പുവരുത്തി സമാധാന അന്തരീക്ഷം നാട്ടിൽ ഉറപ്പാക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുകയുണ്ടായി. ബി ജെ പിയുടേതിൽ നിന്നും കോൺഗ്രസിൻ്റെതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജനപക്ഷ ബദൽ നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അഞ്ചു വർഷവും നടപ്പിലാക്കിയത്. പൊതുവിദ്യാലയങ്ങളും പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും ഉന്നത നിലവാരത്തിലാക്കി, പൊതുമേഖലാ വ്യവസായങ്ങളെ സംരക്ഷിച്ചു, പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തി, വിലക്കയറ്റം തടഞ്ഞു, റേഷൻ കടകൾ വഴി ഗുണനിലവാരമുള്ള ഭക്ഷ്യസാധനങ്ങൾ മുടക്കമില്ലാതെ വിതരണം ചെയ്തു, അടിസ്ഥാന സൗകര്യ വികസനം, ദേശീയപാത വികസനം, ഗെയിൽ പ്രകൃതിവാതക പൈപ്പ്ലൈൻ, ഇടമൺ കൊച്ചി പവർ ഹൈവേ, ദേശീയ ജലപാത എന്നു തുടങ്ങി അസാധ്യമെന്ന് കരുതി നടപ്പാക്കാതിരുന്ന പദ്ധതികളാണ് കേരളം അഞ്ചു വർഷം നല്ല നിലയിൽ നടപ്പിലാക്കിയത്. അഴിമതിരഹിതമായ ഭരണമാണ് നടത്തിയത്. കോഴ കൊടുക്കാതെ കാര്യങ്ങൾ നടക്കുന്ന സ്ഥിതി കേരളത്തിലുണ്ടായി. ലൈഫ് ഭവന പദ്ധതി വഴി 2,50,000 വീടുകൾ പൂർത്തിയായി. 15,000 വീടുകൾ കൂടി പൂർത്തീകരിക്കാൻ പോവുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ 1,600 രൂപയായി വർദ്ധിപ്പിച്ചു. ഭാവി കേരളത്തെ രൂപപ്പെടുത്താനുള്ള വിപുലമായ പദ്ധതികളാണ് LDF മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അടുത്ത 5 വർഷം കൊണ്ട് 2,000,000 പേർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതിയും LDF ആവിഷ്കരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ തുടർഭരണം വരാതിരിക്കാനുള്ള കുൽസിത മാർഗങ്ങൾ UDFഉം BJPയും സ്വീകരിക്കുകയാണ്. സമാനതകളില്ലാത്ത വികസനവും ജനക്ഷേമവും നടപ്പിലാക്കിയ സർക്കാരിൻ്റെ തുടർഭരണം ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അപകീർത്തിപ്പെടുത്താൻ BJP ഉന്നതതല ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അമിത്ഷായുടെ തിരുവനന്തപുരം പ്രസംഗം. ഈ ഗൂഢാലോചനയുടെ ചുരുളുകൾ ഇപ്പോൾ ഒന്നൊന്നായി അഴിയുകയാണ്. കേസിലെ പ്രതിയായ വനിതയെ കസ്റ്റഡിയിൽ പീഡിപ്പിച്ചതും
മാപ്പുസാക്ഷിയാക്കാം എന്ന് വാഗ്ദാനം ചെയ്തതുമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് എതിരെ മൊഴിയെടുക്കാൻ തന്നെ നിർബന്ധിക്കുന്നുവെന്ന് അവർ വെളിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അപവാദത്തിലൂടെയും നുണപ്രചരണങ്ങളിലൂടെയും എൽ ഡി എഫിന്റെ തുടർഭരണം തടയാം എന്നത് ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും വ്യാമോഹം മാത്രമാണ്. ജനങ്ങളിൽ നിന്ന് ഇവർ കൂടുതൽ ഒറ്റപ്പെടും. 2016 ഒരു സീറ്റ് ജയിച്ച ബി ജെ പിക്ക് ഇത്തവണ അതും നഷ്ടപ്പെടും. സംഘപരിവാറിന്റെ തീവ്ര വർഗീയതയും ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളും കേരളം അംഗീകരിക്കില്ല. ഇവിടെ സാമൂഹ്യ മൈത്രിയും സമാധാനവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തിന് ഒപ്പമാണ് നിലയുറപ്പിക്കുക. യു ഡി എഫും ബി ജെ പിയും ഒറ്റ മനസ്സോടെയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെ അപവാദം പ്രചരിപ്പിക്കുന്നത്. 2020 ജൂലൈയിൽ കള്ളക്കേസ് തുടങ്ങിയതു മുതൽ ഇത് ഏറെ പ്രകടമാണ്. ഇടതുപക്ഷ വിരോധം കാരണം മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ പോലും എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തെ തകർക്കാൻ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും കോൺഗ്രസ് പിന്തുണ നൽകുകയാണ്. ഒരാഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് പറഞ്ഞത് കേന്ദ്ര ഏജൻസികൾ കേരള സർക്കാരിനെതിരെ വേണ്ട പോലെ നീങ്ങുന്നില്ല എന്നായിരുന്നു. അമിത്ഷാ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ഇതിപ്പോ പ്രതിപക്ഷ നേതാവും പറയുന്നത് കേട്ടു. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോ അമിത്ഷാക്കെതിരെയും ഒന്നും പറഞ്ഞിരുന്നില്ല. ഇതിന്റെ കാരണം വ്യക്തമാണ്, ഇരു കൂട്ടരും നല്ല ഐക്യത്തിലാണ്. ഒറ്റ ലക്ഷ്യമേ ഇവർക്കുള്ളൂ, എൽ ഡി എഫിന്റെ തുടർ ഭരണം തടയണം. എന്നാൽ എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നെ അവരോട് പറയാനുണ്ട്. രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിലുള്ളത്. ബി ജെ പിയുടെ വർഗീയ ധ്രുവീകരണ അജണ്ടയെയും മോദി സർക്കാരിന്റെ ജനവിരുദ്ധ സാമ്പത്തിക പരിഷ്കാരത്തെയും വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന ഇടതുപക്ഷ സർക്കാർ വീണ്ടും വരുന്നത് ദേശീയ തലത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്തും. മതത്തിന്റെ പേരിൽ ജനങ്ങളുടെ ഐക്യം തകർക്കുന്നതിനെതിരായ പോരാട്ടത്തിന് ഇത് കൂടുതൽ ഊർജം പകരും. അതുകൊണ്ട് തന്നെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. വർഗീയതയെ തുടർന്ന് എതിർക്കുന്നത് കൊണ്ടാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. സീറ്റ് വിഭജന കാര്യത്തിൽ എല്ലാ ഘടകകക്ഷികളും സഹകരിച്ചു. എൽ ഡി എഫിന് തുടർ ഭരണം ഉറപ്പാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി എല്ലാ കക്ഷികളും വിട്ടുവീഴ്ച ചെയ്തു. രണ്ട് കക്ഷികൾ കേരള കോൺഗ്രസ് എമ്മും എൽ ജെ ഡിയും പുതുതായി മുന്നണിയിലേക്ക് വന്നിരിക്കുകയാണ്. അവർക്കുള്ള സീറ്റുകൾ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും 2016 സീറ്റ് വിഹിതത്തിൽ കുറവ് വരും. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഘടകകക്ഷികൾ നിലപാട്
സ്വീകരിച്ചത്. സി പി ഐ എം ഇക്കാര്യത്തിൽ കാര്യമായ വിട്ടുവീഴ്ച ചെയ്യുകയുണ്ടായി. 5 സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ 7 സീറ്റുകൾ സി പി ഐ എം മറ്റ് ഘടകകക്ഷികൾക്കായി വിട്ടുകൊടുത്തു. എല്ലാ ഘടകകക്ഷികളും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നതിൽ പൊതുവെ എൽ ഡി എഫിന് നല്ല സംതൃപ്തിയുണ്ട്. നല്ല ഐക്യത്തോടു കൂടിയാണ് കഴിഞ്ഞ 5 വർഷവും എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചത്. സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഈ ഐക്യം സഹായകരമായിട്ടുണ്ട്. തുടർഭരണം എൽ ഡി എഫിന് നൽകിയാലും മുന്നണി നല്ല ഐക്യത്തോടുകൂടി പ്രവർത്തിക്കും എന്നാണ് ഞങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നത്. പാർലമെന്ററി പ്രവർത്തനത്തിനും പാർലമെന്റേതര പ്രവർത്തനത്തിനും പാർട്ടി തുല്യ പരിഗണനയാണ് നൽകുന്നത്. അംഗീകാരത്തിന്റെ അളവുകോൾ പാർലമെന്ററി പ്രവർത്തനം മാത്രമാണ് എന്ന് സി പി ഐ എം കരുതുന്നില്ല. സംഘടനാ പ്രവർത്തനവും അതിപ്രധാനമാണ്. നന്നായി പ്രവർത്തിച്ചിരുന്ന ഏതാനും പ്രവർത്തകരെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് നിയോഗിക്കാനും ഇവരെപ്പോലെ തന്നെ മികവുള്ള പുതിയ ആളുകൾക്ക് അവസരം നൽകാനുമാണ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയം പാർലമെന്ററി വേദികളിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പുതിയ സഖാക്കളെ കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. ആരെയും ഒഴിവാക്കലല്ല 2 തവണ എന്ന മാനദണ്ഡത്തിന്റെ ഉദ്ദേശം. പുതിയ ആളുകൾക്ക് അവസരം നൽകലാണ്. കഴിവുള്ള പുതിയ സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. മികച്ച ആളുകളെ ഒഴിവാക്കിയെന്ന് ചിലർ ബോധപൂർവം പ്രചരണം നടത്തുന്നുണ്ട്. ഇത് ജനങ്ങൾ നിരാകരിക്കും എന്നത് ഉറപ്പാണ്. സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ ഉള്ളടക്കത്തിന്റെ മികച്ച മാതൃക എന്ന നിലയിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡങ്ങൾ ആദ്യം സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചു. തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ചർച്ച ചെയ്ത് ലഭിച്ച സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിഗണിച്ച് തയ്യാറാക്കിയ പൊതു നിർദ്ദേശങ്ങൾ ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായങ്ങൾക്കായി നൽകുകയുണ്ടായി. അവിടുത്തെ ചർച്ചകളിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് സി പി ഐ എം അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചത്. അതത് നിയോജക മണ്ഡല കമ്മിറ്റികളിൽ അഭിപ്രായങ്ങൾക്കായി ഇത് റിപ്പോർട്ട് ചെയ്തു. എല്ലാ തലത്തിലുമുള്ള കമ്മിറ്റികളിലെ അഭിപ്രായങ്ങളെല്ലാം പരിഗണിച്ചാണ് സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. മികച്ച ജനാധിപത്യ മാതൃകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കോൺഗ്രസും സ്ഥാനാർത്ഥി പട്ടികയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. എന്തായാലും അതിൽ ഏറ്റവും കുറവ് ജനാധിപത്യ ഉള്ളടക്കം തന്നെയാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയവും അജ്ഞാത കേന്ദ്രങ്ങളിലാണ് നടക്കുക എന്ന്
നമുക്കെല്ലാം അറിയാം. സമൂഹത്തിൻ്റെ നാനാ മേഖലയിലുമുള്ള ജനങ്ങളുടെ ഒരു പരിച്ഛേദമാണ് സി പി ഐ എം ഈ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. യുവതലമുറയെ ഉൾക്കൊള്ളിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന 13 പേരെ ഈ പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും നിലവിലുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, മന്ത്രിമാരായ കെ കെ ശൈല ടീച്ചർ, ടി പി രാമകൃഷ്ണൻ, എം എം മണി എന്നിവരും, സഖാക്കൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ, കെ രാധാകൃഷ്ണൻ, പി രാജീവ്, കെ എൻ ബാലഗോപാൽ, ഇങ്ങനെ 8 പേർ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ അംഗങ്ങളായ 33 പേർ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. 5 മുൻ മന്ത്രിമാരും നിലവിലുള്ള മന്ത്രിമാരും മത്സരിക്കുന്നില്ല. മഹാഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും ബഹുജനങ്ങൾക്കിടയിലെ പ്രവർത്തനത്തിൽ മികച്ച കഴിവ് തെളിയിച്ചവരും ജനങ്ങൾക്കൊപ്പം നിന്ന് സമരങ്ങൾ നയിച്ചവരുമാണ്. 30 വയസ്സിൽ താഴെയുള്ള 4 പേരാണ് ഈ പട്ടികയിലുള്ളത്. ജേക്സി തോമസ്, കെ എം സച്ചിൻ ദേവ്, ലിൻഡോ ജോസഫ്, പി മിഥുന. ബിരുദധാരികളായ പേരുണ്ട്. അതിൽ 28 പേർ അഭിഭാഷകരാണ്. പ്രായം വെച്ച് നോക്കിയാൽ 30 വയസ്സ് വരെയുള്ള 4 പേർ, 30-നും 40-നും ഇടയിൽ പ്രായമുള്ള 8 പേർ, 41-നും 50-നും ഇടയിൽ പ്രായമുള്ള 13 പേർ, 51-നും 60-നും ഇടയിൽ പ്രായമുള്ള 33 പേർ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 24 പേർ ഈ നിലയിലാണ്. ബിരുദാനന്തര ബിരുദമുള്ള 14 പേരുണ്ട്. പി എച്ച് ഡി നേടി ഡോക്ടറേറ്റ് ഉള്ള 2 പേരുണ്ട്. ആർക്കിടെക്ട് ഒരാളുണ്ട്. എം ബി ബി എസ് പരീക്ഷ പാസ്സായി പ്രാക്ടീസ് ചെയ്യുന്ന 2 ഡോക്ടർമാരും ഈ പട്ടികയിലുണ്ട്. 12 വനിതകളും മത്സരിക്കുന്നുണ്ട്. പാർട്ടി സ്വതന്ത്രരായി 9 പേരാണ് മത്സരിക്കുന്നത്. ഇപ്പൊ നമ്മള് പാർട്ടിയുടെ 85 സ്ഥാനാർത്ഥികളിൽ 83 പേരുടെ പേരാണ് ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതില് സി പി എം സ്ഥാനാർത്ഥികളും സി പി എം പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉണ്ട്. 74 പേർ നമ്മുടെ പാർട്ടി സ്ഥാനാർത്ഥികളാണ്. 9 പേർ പാർട്ടി പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. 2 സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥികൾ ഉദുമ സി എച്ച് കുഞ്ഞമ്പു,
തൃക്കരിപ്പൂർ എം രാജഗോപാലൻ, പയ്യന്നൂർ ടി ഐ മധുസൂദനൻ, തളിപ്പറമ്പ് എം വി ഗോവിന്ദൻ മാസ്റ്റർ, അഴീക്കോട് കെ വി സുമേഷ്, കല്യാശ്ശേരി എം വിജിൽ, ധർമ്മടം പിണറായി വിജയൻ, മട്ടന്നൂർ കെ കെ ശൈലജ ടീച്ചർ, പേരാവൂർ സക്കീർ ഹുസൈൻ, തലശ്ശേരി എം എൻ ഷംസീർ, എ എൻ ഷംസീർ. പതിനൊന്ന് മാനന്തവാടി ഒ ആർ കേളു. പന്ത്രണ്ട് സുൽത്താൻ ബത്തേരി എം എസ് വിശ്വനാഥൻ. പതിമൂന്ന് പേരാമ്പ്ര ടി പി രാമകൃഷ്ണൻ. പതിനാല് ബാലുശ്ശേരി കെ എം സച്ചിൻ ദേവ്. പതിനഞ്ച് കൊയിലാണ്ടി കാനത്തിൽ ജമീല വനിതയൻ. പതിനാറ് കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ. പതിനേഴ് ബേപ്പൂർ പി എ മുഹമ്മദ് റിയാസ്. പതിനെട്ട് തിരുവമ്പാടി ലിൻഡോ ജോസഫ്. പത്തൊമ്പത് മലപ്പുറം പാലോളി അബ്ദുറഹിമാൻ. ഇരുപത് തിരൂർ ഗഫൂർ പി ലില്ലിസ്. ഇരുപത്തൊന്ന് വേങ്ങര ജിജി പി. ഇരുപത്തിരണ്ട് വണ്ടൂർ പി മിഥുന. ഇരുപത്തിമൂന്ന് മങ്കട അഡ്വക്കറ്റ് റഷീദ് അലി. ഇരുപത്തിനാല് പൊന്നാനി പി നന്ദകുമാർ. ഇരുപത്തഞ്ച് തൃത്താല എം ബി രാജേഷ്. ഇരുപത്താറ് തരൂർ പി പി സുബോധ്. ഇരുപത്തിയേഴ് ആലത്തൂർ കെ ഡി പ്രസേനൻ. ഇരുപത്തിയെട്ട് നെന്മാറ കെ ബാബു. ഇരുപത്തൊമ്പത് ഷൊർണൂർ പി മമ്മിക്കുട്ടി. മുപ്പത് ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ. മുപ്പത്തൊന്ന് കോങ്ങാട് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി. മുപ്പത്തിരണ്ട് പാലക്കാട് അഡ്വക്കേറ്റ് സി പി പ്രമോദ്. മുപ്പത്തിമൂന്ന് മലമ്പുഴ എ പ്രഭാകരൻ. മുപ്പത്തിനാല് കുന്നംകുളം എ സി മൊയ്തീൻ. മുപ്പത്തഞ്ച് ചേലക്കര കെ രാധാകൃഷ്ണൻ. മുപ്പത്തിയാറ് മണലൂർ മുരളി പെരുനെല്ലി. മുപ്പത്തേഴ് ഗുരുവായൂർ എൻ കെ അക്ബർ. മുപ്പത്തെട്ട് പുതുക്കാട് കെ കെ രാമചന്ദ്രൻ. മുപ്പത്തി ഒമ്പത് ഇരിങ്ങാലക്കുട പ്രൊഫസർ ആർ ബിന്ദു. നാൽപ്പത് വടക്കാഞ്ചേരി സേവിയർ ചിറ്റിലപ്പള്ളി. നാൽപ്പത്തൊന്ന് ആലുവ ഷെൽന നിഷാദലി. നാൽപ്പത്തിരണ്ട് കുന്നത്തുനാട് വി വി ശ്രീനിജൻ. നാൽപ്പത്തിമൂന്ന് വൈപ്പിൻ കെ എൻ ഉണ്ണികൃഷ്ണൻ. നാൽപ്പത്തിനാല് കളമശ്ശേരി പി രാജീവ്. നാൽപ്പത്തഞ്ച് കൊച്ചി കെ ജെ മാക്സി. നാൽപ്പത്താറ് തൃക്കാക്കര ഡോക്ടർ ജെ ജേക്കബ്. നാൽപ്പത്തേഴ് തൃപ്പൂണിത്തുറ എം സ്വരാജ്. നാൽപ്പത്തി എട്ട് കോതമംഗലം നാൽപ്പത്തെട്ട് കോതമംഗലം ആന്റണി ജോൺ. നാൽപ്പത്തൊമ്പത് ഉടുമ്പൻചോല എം എം മണി. അൻപത് ഏറ്റുമാനൂർ വി എൻ വാസവൻ. അൻപത്തൊന്ന് കോട്ടയം കെ അനിൽകുമാർ. പുതുപ്പള്ളി ജെയ്സി തോമസ്. ആലപ്പുഴ പി പി ചിത്തരഞ്ജൻ. അമ്പലപ്പുഴ എച്ച് സലാം. അരൂർ ദലീമ ജോർജ് ജോജോ.
അമ്പലപ്പുഴ എസ്സലാം അമ്പത്താറ് കായംകുളം അഡ്വക്കേറ്റ് യു പ്രതിഭ, 57 ചെങ്ങന്നൂർ സജി ചെറിയാൻ, 58 മാവേലിക്കര എം എസ് അരുൺകുമാർ, 59 ആറന്മുള വീണ ജോർജ്, 60 കോന്നി കെ യു ജനീഷ് കുമാർ, കൊട്ടാരക്കര കെ എൻ ബാലഗോപാൽ, ഉണ്ടറ ജെ മേഴ്സിക്കുട്ടിയമ്മ, ഇരവിപുരം എം നൌഷാദ്, കൊല്ലം എം മുകേഷ്. വർക്കല അഡ്വക്കേറ്റ് ബി ജോയി, ആറ്റിങ്ങൽ ഒ എസ് അംബിക, വാമനപുരം അഡ്വക്കേറ്റ് ഡി കെ മുരളി, തഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവ് ബി കെ പ്രശാന്ത്, നേമം വി ശിവൻകുട്ടി, കട്ടാക്കട ഐ ബി സതീഷ്, അരുവിക്കര അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ, നെയ്യാറ്റിങ്കര കെ അൻസലൻ, പാറശാല സി കെ ഹരീന്ദ്രൻ. ഇങ്ങനെ 74. അത് വരുന്നേ ഉള്ളൂ. അതാണ് നിങ്ങള് നിങ്ങള് അത് വരുന്നില്ലുള്ളൂ. നിങ്ങളെ ഇറക്കി ചോദിച്ചോണ്ട് നിങ്ങളുടെ ഈ എന്താ പറയാ നല്ല താല്പര്യം ഉള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് ഇടയ്ക്ക് നിങ്ങളൊന്ന് തോണ്ടിയില്ല. നമുക്ക് നല്ല നിലയിൽ തന്നെ തുടരാം. നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ബാക്കി. കുന്നമംഗലം പി ടി എ റഹീം, കൊടുവള്ളി കാരാട്ട് റസാഖ്, മൂന്നാമത്തത് കൊണ്ടോട്ടി സുലൈമാൻ ഹാജി, താനൂർ വി അബ്ദുറഹിമാൻ, 5 നിലമ്പൂർ പി വി അൻവർ, 6 പെരിന്തൽമണ്ണ കെ പി മുസ്തഫ, 7 തവന്നൂർ കെ ടി ജലീൽ, 8 എറണാകുളം ഷാജി ജോർജ്, 9 ചവറ ഡോക്ടർ സുജിത് വിജയൻ. ഇതെല്ലാം സ്വതന്ത്രനാണ്. 9 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, 74 സ്ഥാനാർത്ഥികളുടെ പട്ടിക എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. ഇല്ല. പിന്നെ നമ്മുടെ 2 സീറ്റിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് നിശ്ചയിക്കും. ഒന്ന് മഞ്ചേശ്വരം, മറ്റൊന്ന് ദേവികുളം. മാഹി നിയോജകമണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന എൻ ഹരിദാസൻ മാസ്റ്റർക്ക് പുതുശ്ശേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം പിന്തുണ നൽകും. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മലപ്പുറം മണ്ഡലത്തിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു മത്സരിക്കും. തെളിവാണ് പട്ടിക. നമ്മള് ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നമ്മുടെ പാർട്ടിയുടെ പൊതുവായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്.
വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ സൂക്ഷ്മ വിശകലനം ചെയ്താണ് സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇത് സംബന്ധിച്ച് ചിലപ്പോൾ ചില പ്രാദേശിക വികാരങ്ങൾ വരാം. ചിലയിടങ്ങളിൽ ചില അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ പൊതുനിലപാടിനൊപ്പമാണ് എല്ലാ സഖാക്കളും കേരള സംസ്ഥാനത്ത് അണിനിരക്കുക. ആ കേന്ദ്രങ്ങളുടെ പട്ടിക ഞാൻ ഇവിടെ അവതരിപ്പിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് അകത്ത് കിടക്കുന്ന ജനാധിപത്യ ഉള്ളടക്കത്തെയാണ് ഞാൻ വിശദീകരിച്ചത്. ചിലപ്പോ ചിലരെ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല അതിന്റെ പരിഗണന. ഓക്കെ, വേറെ ചില പരിഗണനകൾ വെച്ച് നമ്മള് തീരുമാനിക്കും. അങ്ങനെയുള്ള സമവാക്യം എല്ലാവരും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നില്ലേ, സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. ഇതുവരെ നല്ല പ്രത്യേകിച്ച് ഭാഷാ ന്യൂനപക്ഷങ്ങളിലുള്ള പ്രദേശം സ്ഥാനാർത്ഥി ഇന്നാണ് പ്രസിദ്ധീകരിച്ച്, ഇപ്പോ ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിച്ചു. നമ്മള് പാർട്ടിയാണ്, നമ്മുടെ പാർട്ടിയുടെ സംഘടനാപരമായ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് സഹായകരമായ തരത്തിലുള്ള പൊതു മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ സ്വീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കാൻ സഹായകരമായ പാർട്ടിയുടേതായ പൊതു സമീപനങ്ങളുണ്ട്. ആ പൊതു സമീപനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത്. അതാണ് ഇതിൽ സ്വതന്ത്രർ എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടിയുടെ അച്ചടക്കം ബാധകമാവുന്നില്ല, ഒരു പാർട്ടി അംഗങ്ങളല്ല, പാർട്ടിക്ക് പുറത്ത്. അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനങ്ങളല്ല അത് അവർക്ക് ബാധകമാവും, പാർട്ടി അംഗങ്ങൾക്കാണ് പാർട്ടിയുടെ പൊതു തീരുമാനങ്ങൾ ബാധകമാവും. അധികം വൈകാതെ ഉണ്ടാവും. ആരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കും. അല്ല, സ്ഥാനാർത്ഥി ആരാണ്? യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ നമ്മള് ഒരു എഴുതാപ്പുറ വായനയ്ക്ക് ഞാൻ മറുപടി പറയരുത്. കേരള കോൺഗ്രസ്
നമ്മുടെ മുന്നണിയുടെ ഐക്യത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആദ്യം തന്നെ വളരെ ഐക്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പൊതു തീരുമാനങ്ങൾ എടുത്തത് എന്നിവിടെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് യു ഡി എഫിലായിരുന്നു അന്ന്. 15 സീറ്റിലാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചിട്ടുള്ളത്. ഇപ്പൊ അവര് 13 സീറ്റിലാണ് നമ്മുടെ മുന്നണിയിൽ മത്സരിക്കുന്നത്. അത് നിങ്ങൾ എങ്ങനെയാ അളന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ രണ്ട് ആയപ്പോ എങ്ങനെയാ അളന്നു നിങ്ങളുടെ അളവ് പോലെ വെച്ചാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത്. നമ്മളെ നോക്കുമ്പോ കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണ 15 സീറ്റ് ഉണ്ടായിരുന്നു യു ഡി എഫില്. ഇപ്പൊ 13 സീറ്റിലാണ് അവർ മത്സരിക്കുന്നത്. ഒറ്റപ്പെട്ട ചില കേരള കോൺഗ്രസ് നേതാക്കളാണ് മറുഭാഗത്തേക്ക് പോയിട്ടുണ്ടാവുക. ഞാൻ ആദ്യം പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും നല്ല വിട്ടുവീഴ്ചയാണ് ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തത്. നമുക്ക് 140 സീറ്റല്ലേ ഉള്ളൂ. അപ്പോ അത് വെച്ചുകൊണ്ട് നമ്മള് സീറ്റുകൾ വിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. CPIM 5 സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ, 5 CPIM ഇപ്പൊ നിലവിൽ ജയിച്ചിട്ടുള്ള സീറ്റുകൾ ഉൾപ്പെടെ 7 സീറ്റുകളാണ് വിട്ടുകൊടുത്തത്. കഴിഞ്ഞ തവണ ജയിച്ചതോ മത്സരിച്ചതോ ആയ സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിൽ സ്വാഭാവികമായും പാർട്ടികൾക്ക് പ്രയാസം ഉണ്ടാവും. എങ്കിലും എല്ലാവരും വിട്ടുവീഴ്ച ചെയ്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. 3 സിറ്റിംഗ് സീറ്റുകൾ, 3 ഇപ്പോ LDFലെ ഘടകകക്ഷികൾക്ക്, നേരത്തെ ഘടകകക്ഷികൾക്ക് ഉണ്ടായിരുന്ന 3 സിറ്റിംഗ് സീറ്റുകളാണ് നമ്മള് ലോക്താന്ത്രിക് ജനതാദളിന് നൽകിയത്. അതിപ്പോ നമ്മളെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇതിൻ്റെ ഒരു പ്രസക്തി എന്താ? നല്ല പ്രസക്തമായ ചോദ്യങ്ങൾക്കല്ലേ നമ്മൾ ഉത്തരം പറയാം. ഇത് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തി വളരെ വ്യക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് സംസാരിച്ചത്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ്, വളരെ ഐക്യത്തോടു കൂടിയാണ് നീങ്ങുന്നത്. പിന്നെ അതിന് ഏതെങ്കിലും ഒരു വാക്കെടുത്തിട്ട് എന്നോട് ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയുമെന്ന് കരുതാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അല്ല, അത് തെറ്റില്ലാന്ന് അഭിപ്രായം പറയുന്നത്, അഭിപ്രായം ആളുകൾ പറയുന്നു. ഒരു മുതിർന്ന നേതാവ് പറഞ്ഞ ഒരു അഭിപ്രായമായിട്ട് നിങ്ങൾ നമ്മളതിനെ പരിഗണിക്കണ്ടേ? ഈ ചോദ്യം വീണ്ടും ചോദിക്കാൻ പറ്റുമോ? നമ്മള് കണ്ട എന്താ അറിയോ, ആ ചോദ്യത്തിന്റെ പിറകിൽ
നമുക്കൊരു കുടിക്കിടുക എന്ന ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം മറുപടി പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് കഴിഞ്ഞ ഒരു 15 സീറ്റ് ഉണ്ടായിരുന്നു, ഇക്കുറി 13 സീറ്റിലാണ് കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരും 2 സീറ്റ് കുറച്ചു, നമ്മൾ കുറച്ചതുപോലെ അവരുടെയും സീറ്റ് കുറഞ്ഞിട്ടില്ലേ. അവിടെ നിന്നാ പോരെ. പിന്നെ നമ്മൾ ഈ അതൊക്കെ സച്ചിൻ ടെണ്ടുൽക്കറുടെ പരസ്യത്തിൽ പറയേണ്ട കാര്യങ്ങളല്ലേ. അത് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ ഒരു അളവ് പോലാണ്. അല്ല, യു ഡി എഫിന്റെ കാര്യത്തെ കുറിച്ച് എനിക്ക് മറുപടി പറയാൻ പറ്റുമോ? ഒരു തവണ മത്സരിച്ച ഒന്നിലേറെ MLA മാര് നമ്മൾ ഇത്തവണ മത്സരിക്കുന്നില്ല, അതാണ് ഒരു ഘടകം. പിന്നെ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ബയോഡാറ്റ വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിക്കണം. അത് വേണ്ട, സാധനം എൻ്റെ കയ്യിലുണ്ട്, ചോദിച്ചാൽ മതി. അവര് CPIM അത് പറഞ്ഞുകൊണ്ടേ അവര് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കോളേജ് അധ്യാപക സംഘടനയായ AKPCTയുടെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. ഇല്ല, നമ്മൾ ഈ സ്ഥാനാർത്ഥി പട്ടികയല്ലേ നമ്മൾ പറഞ്ഞത്. സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോ പത്രങ്ങളിൽ വന്ന വാർത്തകളെ സംബന്ധിച്ച് ഞാൻ എങ്ങനെ ഇപ്പൊ അഭിപ്രായം പറയും? ഞാനത് ആദ്യം അത് ഞാൻ ആദ്യം തന്നെ പറയണ്ടായി, നമ്മള് ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോ നമ്മള് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് പാർലമെന്ററി പ്രവർത്തനത്തിനും പാർലമെന്ററിന്റെ പ്രവർത്തനത്തിനും തുല്യ പരിഗണനയാണ് നമ്മുടെ പാർട്ടി കൊടുക്കുന്നത്. ഒരാളുടെ അംഗീകാരത്തിന്റെ അളവ് പോലെ പാർലമെന്ററി പ്രവർത്തനം മാത്രമാണ് എന്ന് CPIM കരുതുന്നില്ല. സംഘടനാ പ്രവർത്തനവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. നന്നായി പ്രവർത്തിച്ചിരുന്ന ഏതാനും പ്രവർത്തകരെ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് നിയോഗിക്കാനും ഇവരെപ്പോലെ തന്നെ മികവുള്ള പുതിയ ആളുകൾക്ക് അവസരം നൽകാനുമാണ് പാർട്ടി ശ്രമിച്ചിരിക്കുന്നത്. അതാണ് അല്ല, നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തിന് നൽകിയ പൊതു മാനദണ്ഡത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു യുവാക്കൾ, യുവതികൾ, നമ്മുടെ അതോടൊപ്പം തന്നെ പ്രൊഫഷണലുകൾ, അത് നമ്മുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു മാനദണ്ഡമാണ് CPIM. അതിപ്പോ നിങ്ങൾക്കറിയുന്നില്ല, അവർ അത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ എല്ലാ പ്രൊഫഷനിലും നിങ്ങൾക്കറിയും. അതാ സ്ഥാനാർത്ഥിയെ കുറിച്ച് അറിയുന്നവർക്കറിയാം, ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന ഒരു വനിതാ പോരാളിയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളില് കേരളത്തിൽ ജയിലിൽ കിടന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, സമരമുഖങ്ങളിൽ ജ്വലിച്ചു നിന്ന ഒരു പെൺകുട്ടിയാണ്. അതല്ലേ, അത് ജയിക്കൂല എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഈ
അവര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനങ്ങളിൽ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ചാണ് തീരുമാനങ്ങളിൽ നമ്മൾ അത് അതിനുള്ള ഉത്തരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും. ഇവിടുന്ന് പോയവർക്ക് അപ്പുറം ചെന്നാൽ കഷ്ടപ്പാട് തന്നെ എന്നുള്ളത് വ്യക്തമാണല്ലോ. ആ കഷ്ടപ്പാട് നമ്മള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ സ്വാഭാവികമായ ഒന്നാണ്. ആ പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിക്ക് ഒരിക്കലും യു ഡി എഫിൽ നിന്ന് അർഹമായ പരിഗണന കിട്ടില്ല എന്നത് വസ്തുതയാണ്. അഭ്യന്തരമായ പ്രശ്നങ്ങളിലേക്കാണ് അതെല്ലാം ആ പാർട്ടിയെ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ എൽ ഡി എഫിൽ 11 പാർട്ടികൾ. ഇനി യു ഡി എഫ് വീണ്ടും ദുർബലപ്പെടട്ടെ. പ്രകടന പത്രികയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് തന്നെയാണ്. പണ്ട് പാർട്ടിയെ പ്രവർത്തിച്ച ഒരാൾ ഇപ്പൊ എന്ത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടിയിൽ ഇപ്പൊ ഒരു സജീവ നേതാവൊക്കെ ആണെങ്കിലല്ലേ നമുക്ക് അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പണ്ട് പാർട്ടിയിൽ പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്തു പോയ ഒരാൾ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. സീറ്റ് വിഭജനം കഴിഞ്ഞല്ലോ, ഇനി അതിനെ കുറിച്ചുള്ള ചർച്ചകളില്ല. എല്ലാവരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നത്തോടു കൂടി അതെ രാവിലെയും സ്ഥാനാർത്ഥി പട്ടിക വരും. നമുക്ക് അവസാനിപ്പിക്കല്ലേ.